നമസ്കാരം. ഇന്ന് 2014 ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച മകരനക്ഷത്രം 29 താഴിക 15 വിനാഴിക വരെയുണ്ട്. സായാഹ്ന സമയം 5:53 വരെ. 1189 മിഥുനം 18-ാം തീയതി പഞ്ചമി തിഥി 46 താഴിക 40 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് പ്രായേണ വളരെ കുറച്ച് ശുഭകർമ്മങ്ങൾക്ക് മാത്രമേ ഇന്ന് ആവാവൂ എന്ന് പറയുന്നു. പകൽ 7:12 മുതൽ 9:20 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ഗൃഹപ്രവേശത്തിനും വളരെ അനുയോജ്യമാണ്. പകൽ 9:20 മുതൽ 11:22 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ഗൃഹപ്രവേശത്തിനും വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം നന്നല്ലാത്തതാണ്. വിശേഷിച്ച് മകം നക്ഷത്ര ദിവസം സാമ്പത്തിക ക്രയ വിക്രയങ്ങളിൽ ആദ്യമായി ഇടപെടുന്നവർ ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും എന്നുകൂടി ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുന്നു. നാളെ ജൂലൈ 3-ാം തീയതി വ്യാഴാഴ്ച പൂരം നക്ഷത്രം 36 താഴിക 24 വിനാഴിക വരെയുണ്ട്. മിഥുനം 19-ാം തീയതി ഷഷ്ഠി തിഥി 52 താഴിക 12 വിനാഴിക വരെയുണ്ട്. ഈ പൂരം നക്ഷത്രം രാത്രി 8:45 വരെയാണ് ഉള്ളത്. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നാളത്തെ ദിവസം അരുതാത്തതാണ്. ഇന്നും നാളെയും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു പടിഞ്ഞാറായ വിധിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. ഇനി ഈ പംക്തിയിൽ ഈ വരെ ഈ കഴിഞ്ഞ ജൂൺ 19-ാം തീയതി മുതൽ വരുന്ന 2015 ജൂലൈ 14-ാം തീയതി കഴിവോളം കർക്കിടകം രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ വ്യാഴത്തിൻ്റെ അവസ്ഥാവിശേഷം കണക്കാക്കി ധനുക്കൂർ ജനിച്ചവർക്ക് എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. ധനുക്കൂറിൽ അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ജൂൺ മാസം മുതൽ 2015 ജൂലൈ വരെ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. ആയതുകൊണ്ട് ഇവർ എല്ലാ പ്രകാരത്തിലും ദേഹപരമായും മാനസികമായും കുടുംബപരമായിട്ടൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. പല പ്രകാരത്തിലും ദേഹ അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി പലപ്പോഴും അവധിയെടുത്തു തന്നെ ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. നിസ്സാര രോഗമാണെന്ന് തോന്നി അവിടെ ചെന്ന് വിദഗ്ധ പരിശോധനയൊക്കെ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ശസ്ത്രക്രിയ വേണ്ടി വരുവാനും ഇടയുണ്ട്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പ്രവർത്തന മേഖലകളാണെങ്കിൽ കൂടി വളരെ പ്രയത്നിച്ച് മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. കുടുംബാംഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവരുന്നൊക്കെ തന്നെ വിപരീത സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി മനോവിഷമം ഉണ്ടായിത്തീരും. നല്ലതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ പലവർക്കും നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമെങ്കിലും അവരിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എല്ലാ പ്രകാരത്തിലും ഈ വർഷം ഉണ്ടായിത്തീരുക. ഏതൊരു കാര്യവും വളരെ ആത്മസംയമനത്തോടുകൂടി സ്വീകരിക്കേണ്ടതാണെന്ന് പറയുന്നു. ലഗ്നാൽ ചിന്തിയ മൂർത്തി കീർത്തി സ്ഥിതി, അവനവൻ്റെ സ്ഥിതിവിശേഷങ്ങൾക്ക് കൂടി പരിതാപകരമായിട്ടൊരവസ്ഥാവിശേഷം വന്നു ചേരും. അതായത് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വളരെ മാന്ദ്യം അനുഭവപ്പെടും, ഉദ്യോഗം നഷ്ടപ്പെടാനിടയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ ഒക്കെ താമസിക്കുന്നവർക്ക്, ജോലിയിൽ സമ്മർദ്ദവും യാത്രാക്ലേശമൊക്കെ വർദ്ധിക്കുന്നവർക്ക്, ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നതോ ഒക്കെ തന്നെ അബദ്ധമായി തീരും. മാതാപിതാക്കൾ വരെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഗൗനിക്കാത്തൊരവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി വളരെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിത്തീരും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായിട്ടൊരു പക്ഷേ നിയമസഹായം തേടുവാനിടയുണ്ട്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. വാഹനം മാറ്റി വാങ്ങുക, ഗൃഹം മാറ്റി വാങ്ങുക മുതലായവയൊക്കെ തന്നെ ഈ വർഷം ആവുന്നതും വേണ്ടെന്ന് വയ്ക്കുകയായിരിക്കും നന്നാവുക. ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്
വർഷ മുമ്പേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ വാങ്ങിയതായിട്ടുള്ള ഗൃഹം ഭൂമി എന്നിവ വിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും പക്ഷേ നഷ്ടത്തിന് കൊടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും പരമാവധി ഏതെങ്കിലും സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾക്ക് വേണ്ടി ആവുന്നതും അത് വിൽക്കാതിരിക്കുകയായിരിക്കും നന്നാവുക എന്നതാണ് പറയേണ്ടത് നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണെങ്കിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും സ്വയം ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ യാതൊരു കാരണവശാലും അന്യരെ ഏൽപ്പിക്കരുത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമെന്ന് തോന്നും അന്തിമമായിട്ട് അവരവർക്ക് അവരവരോട് തന്നെ അവരവരുടെ ജീവിതത്തിനോട് തന്നെ ഒരു വൈമുഖ്യം ഒരു വിഷമം എന്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ വരെ ഈ വർഷം ഉണ്ടായിത്തീരാം എന്നാൽ ഈശ്വരപ്രാർത്ഥനകൾ നടത്തുക അവരവരുടെ ആചാരപ്രകാരമുള്ള ഈശ്വരപ്രാർത്ഥനകൾ നടത്തി ആത്മസംയമനത്തോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി ഈ ജന്മം ലഭിച്ചത് നമ്മുടെ കഴിവുകൊണ്ടല്ല ഈ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല ഇതൊക്കെ ഗുരുകാരണന്മാരുടെയും ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഉത്തമ ബോധ്യത്തോടുകൂടി ഈശ്വരനെ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഈ അനിഷ്ടങ്ങളെല്ലാം അതിജീവിച്ച് ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഈ വർഷം ഉണ്ടായിത്തീരും ഇതാണ് ധനുക്കൂർ ജനിച്ചവരുടെ അതായത് മൂലംപുരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ 2014 ജൂൺ മുതൽ 2015 ജൂലൈ വരെയുള്ള വ്യാഴത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെ കൊണ്ടുള്ള അനുഭവഫലങ്ങളാണ് ഇപ്പറഞ്ഞത് ഫോൺ വിളിക്കുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുന്നത് നല്ലതാണ് അഥവാ മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇതിൻ്റെ റേഞ്ചുള്ള സ്ഥലത്തുനിന്നും വിളിക്കേണ്ടതാണ് വ്യക്തമായി ജനന വർഷം ദിവസം മാസം സമയം ഒക്കെ തന്നെ എടുത്തു വച്ചതിന് ശേഷം വിളിക്കേണ്ടതാണ് നമസ്കാരം ഞാൻ ദിവ്യ വിളിക്കുന്നത് ചണ്ഡീഗഡിൽ ഓ പറഞ്ഞോളൂ ഒരു മണി അഞ്ച് മിനിറ്റ് എപ്പോ പകലെയാണോ പകലെയാണോ ഓഹോ എവിടെ ജന്മസ്ഥലം കോഴിക്കോട് രോഹിണിയാണോ നക്ഷത്രം അപ്പോ അന്നാവില്ല ഏപ്രിൽ 10-ാം തീയതി രാത്രി 11-ാം തീയതി പുലർച്ചെയാവും ജനനം അതെ അതായത് 11/4/1989 ഒരു മണി 5 മിനിറ്റോ പത്താം തീയതി എന്നാ നിങ്ങളെ ജാതകം നോക്കൂ കേട്ടോ ജാതകത്തിൽ തെറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം ഇത് ഏപ്രിൽ 10-ാം തീയതി ഉദയത്തിന്റെ മുൻപേ 1:05 രോഹിണിയാണ് വരിക 10-ാം തീയതി രാത്രി 11-ാം തീയതി ഉദയത്തിന്റെ മുമ്പേ ആണെങ്കിൽ മകയിലാണ് വരിക അത് നിങ്ങളെ ജനിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ച് അത് നോക്കി കറക്റ്റ് ചെയ്തോളൂ എന്തായാലും ഈ ജാതകത്തിൽ 3 വയസ്സ് വരെ ഗർഭശിഷ്ട കുജദശാകാലമാണ് 21 വയസ്സ് വരെ രാഹുദശാകാലം കഴിഞ്ഞു 37 വയസ്സ് വരെ വ്യാഴം 56 വയസ്സ് വരെ ശനി 72 വയസ്സ് വരെ ബുധദശ അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചില്ലേ പക്ഷെ ജോലിയിൽ ഒരു സംതൃപ്തി കുറവാണ് ഇപ്പോഴേ ജോലി ഉണ്ടെന്ന് വെച്ചാലും ജോലി ചെയ്യണല്ലേ അതൊരു ഒന്നൊന്നര കൊല്ലമായിട്ട് ജോലിക്ക് ഒന്നുമില്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാവില്ല അഥവാ ജോലി വേണ്ടെന്ന് വെക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് ഏത് വിധത്തിലും ഈ എക്സാം എഴുതിയിരുന്നു ഓ ഈ കഴിഞ്ഞ നവംബറിന് ശേഷമല്ലേ 2013 ഈ ഡിസംബർ ഓ
ഈ ഡിസംബർ 17 ആം തീയതി കഴിഞ്ഞാൽ 2014 ഡിസംബർ 17 കഴിഞ്ഞാൽ 2.5 കൊല്ലത്തിന്റെ ഉള്ളിൽ നല്ല ജോലി കിട്ടാനുള്ള യോഗണ്ട് ഈ ഒരു കാലയളവിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാനും യോഗണ്ട് ഇപ്പൊ സ്വന്തം വീട്ടിലാണോ വാടക വീട്ടിലാണോ താമസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2014 ഡിസംബർ മുതൽ 2017 മാർച്ചിന്റെ ഉള്ളിൽ ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലാണെങ്കിലും വേണ്ടി ഒരു ഭൂമിയോ ഗ്രഹം വാങ്ങിക്കാനുള്ള യോഗമുണ്ട് ഇനി അഥവാ സ്വന്തം നിലയിൽ ഗ്രഹമാണെങ്കിലും ഗ്രഹം വാങ്ങിക്കാനുള്ള യോഗം കാണാനുണ്ട് ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇതിൽ വേറെ അപകടമൊന്നുമില്ല വേറെ ഈ വ്യാഴദശ എന്ന് പറയുന്നത് 37 വയസ്സ് വരെയുള്ള വ്യാഴദശയിൽ ദശാദോഷമൊന്നുമില്ലെങ്കിലും അനുഭവഫലങ്ങൾ കുറയും അതുകൊണ്ട് വ്യാഴദശയിൽ നേട്ടം കൈവരാനായിട്ട് വിഷ്ണു ഭഗവാന് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം ഈ 37 വയസ്സ് വരെയും ഒന്ന് രണ്ട് കൊല്ലമൊക്കെ ജോലി ചെയ്യും പിന്നെ രണ്ട് കൊല്ലം വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ ഉയർച്ച താഴ്ചകളുണ്ടേ അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ എല്ലാ മാസവും മകയിരും നാളിൻ്റെ അന്ന് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിക്കോളൂ വേറെ ദോഷങ്ങളൊന്നുമില്ല വേറെ ഭർത്തൃസന്താന സൗഖ്യമൊക്കെ ഉണ്ടാവേണ്ട യോഗം തന്നെയാണ് ഐശ്വര്യത്തോടുകൂടി വസിക്കാനുള്ള യോഗമൊക്കെ ഉള്ള ജാതകമാണ് ഞാൻ ഇപ്പൊ എക്സാം എഴുതി ഈ മിലിറ്ററി നഴ്സിംഗിൽ എക്സാം എഴുതി പാസ്സായി 3 മാസത്തിനുള്ളിൽ കോളേജ് വരും എന്നാണ് പറയുന്നത് ബാക്കി മെഡിക്കൽ ടെസ്റ്റ് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞൊക്കെ പാസ്സായിട്ടുണ്ട് ഇപ്പൊ അതിലൊരു വെയിറ്റിംഗിലാണ് ഞാനിപ്പോ ഡിസംബർ ഡിസംബർ ആയാൽ ജോലി കിട്ടും എന്തായാലും കേട്ടോ ഡിസംബറോട് കൂടി ജോലി കിട്ടും ഹലോ പറഞ്ഞോളൂ ജനന വിവരങ്ങൾ പറഞ്ഞോളൂ മകള് 1987 ആഗസ്റ്റ് 1987 ആഗസ്റ്റ് ആഗസ്റ്റ് 27 വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 2 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ഓ എവിടെ ജന്മസ്ഥലം ജന്മസ്ഥലം എവിടെയാണാവോ ജന്മസ്ഥലം പുനലൂർ കൊല്ലം ജില്ലയിലെ പുനലൂർ 27/7 എന്നല്ലേ പറഞ്ഞത് 27/8/1987 2:58 വൈകുന്നേരം അത്ത നക്ഷത്രം ഇതില് ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ് 25 വയസ്സ് വരെ വളരെ മോശമായിരുന്നു കാലേ 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെ വ്യാഴദശയും 60 വയസ്സ് വരെ ശനിയും 77 വയസ്സ് വരെ ബുധനും വളരെ അനുകൂലമായിട്ടുള്ള കാലങ്ങളാണ് വിവാഹം കഴിഞ്ഞിട്ടില്ലേ എങ്ങനെയാ ഓ ജോലിക്ക് ഈ മെയ് മാസം 13 മുതൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലേ ഈ കഴിഞ്ഞ മെയ് മാസം മുതലേ ഈ കഴിഞ്ഞ മെയ് 13 മുതൽ എഴുതിയിട്ടുള്ള ടെസ്റ്റിൽ അനുകൂലമായ വിജയം കൈവരിക്കും ഈ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഇതിന്റെ പോസ്റ്റിംഗ് ഓർഡർ ഒക്കെ കിട്ടും ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും ഇത് ഈ അർദ്ധ ഗവൺമെന്റ് ആണോ ഗവൺമെന്റ് ജോലിയാണോ എന്താ ഇപ്പൊ ഉദ്ദേശിച്ചത് ഇപ്പൊ ടെസ്റ്റ് എഴുതിക്കോട്ടെ അത് അനുകൂലമായ വിജയം കൈവരിക്കും കഴിഞ്ഞ മെയ് 13 മുതലാണ് ശരിക്കും അത് ടെസ്റ്റ് എഴുതണം എന്നുള്ളൊരു ആത്മവിശ്വാസം ആയിട്ടുള്ളൂ വാസ്തവത്തിലേ അതെ ഇത് എഴുതിക്കോട്ടെ അത് അനുകൂലമായ വിജയം ഉണ്ടാവും വേറെ ഇതില് ദോഷമൊന്നുമില്ല കേട്ടോ
ശരി ശരി ശരി. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം മാത്രമായിട്ട് അറിയാനായിട്ട് എഴുതേണ്ടതാണ്. തിരുവല്ലയിൽ നിന്നും ആ ചതയ നക്ഷത്രം ജനിച്ച 1996 ജൂലൈ 5 2:35 ഉദയത്തിൻ്റെ മുമ്പ് പത്തനംതിട്ടയിൽ ജനിച്ച ഈ പുരുഷ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്, ഭാഗ്യമുള്ള ജാതകമാണ്, ആയുസ്സിന് ദൈർഘ്യമുള്ള ജാതകമാണ്. 11 വരെ ഗർഭജ്യേഷ്ഠ വ്യാഴ രാഹുദശാകാലം ബാലാരിഷ്ടകാലമായിരുന്നു. 27 വയസ്സുവരെ വ്യാഴം, 46 വയസ്സുവരെ ശനി, 63 വയസ്സുവരെ ബുധൻ വളരെ നല്ലതാണ്. 63 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കേതുദശ മോശമാണ്. ഈ സമയത്ത് ശസ്ത്രക്രിയയും അസുഖങ്ങളും ആശുപത്രിവാസവും വേണ്ടി വരും. വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള ജാതകമാണ്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി, ഇൻഫർമേഷൻ ടെക്നോളജി ഇവയോടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകുവാനും നല്ല ജോലി ലഭിക്കുവാനും ഇടയുണ്ട്. എന്നാൽ കർമാധിപതിയായിട്ടുള്ള ശനിക്കൊരു അനിഷ്ടസ്ഥിതിയുള്ളത് കൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും ശാസ്ത്ര അവനെ ഭജിക്കേണ്ടതാണ്. ഔദ്യോഗികമായിട്ട് അഥവാ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ഓരോ പുരോഗതിയും കൈവന്നാൽ അപ്പോഴൊക്കെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്താമെന്ന് നേരുന്നതും നടത്തുന്നതും ആ ഒരു തടസ്സങ്ങൾ നീങ്ങി ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുവാൻ ഏറെക്കുറെ ഉപകരിക്കും. വ്യാഴദശ എന്ന് പറയുന്നത് വളരെ അനുകൂലമായിട്ടുള്ള വ്യാഴദശയാണ്. 11 വയസ്സ് മുതൽ 27 വയസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടത്തി തരുന്ന ഒരു ജാതകമാണ്. വൈവാഹികമായിട്ട് വിഷയത്തിൽ വേറെ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. നല്ല നിലയുള്ള വിവാഹം 26-27 വയസ്സ് കാലങ്ങളിൽ നടക്കും. സാമ്പത്തികമായിട്ടും ഭദ്രതയുള്ള ജാതകവുമാണ്. മംഗലാപുരത്തു നിന്നും ഉഷ ശിവദാസൻ കത്തെഴുതിയിട്ടുണ്ട്. 1992 5 5:20 പകൽ കണ്ണൂരിൽ ജനിച്ച മകൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. ഈശ്വരാധീനമുണ്ട്, ഭാഗ്യമുള്ള ജാതകമാണ്, ഗർഭജ്യേഷ്ഠ സൂര്യദശാകാലം 1 മാസം 26 മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 10 വയസ്സുവരെ ചന്ദ്രനും, 17 വയസ്സുവരെ ചൊവ്വയും, 35 വയസ്സുവരെ രാഹു, 51 വയസ്സുവരെ വ്യാഴം, 70 വയസ്സുവരെ ശനി എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഇതിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നതിലേക്ക് വിഷ്ണു ഭഗവാൻ എല്ലാ മാസവും വിളക്കുമാലയും നിവേദ്യവും നടത്തണം. പറ്റുമെങ്കിൽ സാരസ്വതം നെയ്യ് ജപിച്ച് സേവിക്കേണ്ടതാണ്. എന്നാൽ ഭഗവതി ഉപാസന നടത്തുക, വർഷത്തിലൊരിക്കൽ മൂകാംബിക ദർശനം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ ജാതകത്തിൽ അന്യനാട്ടിലോ വിദേശത്തോ പോയി ഉപരിപഠനം പൂർത്തീകരിക്കുവാനുള്ള യോഗവും കാണാനുണ്ട്. നല്ല നിലയിലുള്ള ജോലി ലഭിക്കും, സമ്പാദ്യമുണ്ടാകുമെങ്കിലും കേമദ്രുമ യോഗമുള്ളതുകൊണ്ട് പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. ആയതുകൊണ്ട് പരമാവധി ആവുന്നതും ബിസിനസ് മേഖലകളിൽ പ്രവേശിക്കുന്നത് ഉചിതമല്ല. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക. വിലാസം: ഈ ജ്യോതിഷ പംക്തി നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.